ഇത് മാസ് മോട്ടോർസ് എന്നാണ്, നമ്മുടെ ഹോണ്ട ആക്റ്റീവ 125 ആണ് വണ്ടി. വണ്ടി സ്റ്റാർട്ടായി, വണ്ടി മൂവ് ആവണ്ടായില്ല, വണ്ടി മിസ്സിങ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അഴിച്ചതാണ്. അപ്പോൾ നിലവിൽ നമ്മൾ അതിൻ്റെ കാർബേറ്ററിൻ്റെ പോർഷൻ അഴിച്ചു നോക്കുമ്പോൾ തന്നെ ഈ കാർബേറ്ററിനകത്ത് വെള്ളത്തിൻ്റെ അംശമുണ്ട്, വെള്ളമാണ് ഈ കാണുന്നത് കേട്ടോ. പിന്നെ അത് കൂടാതെ കൊണ്ട് തന്നെ കാർബേറ്ററിൻ്റെ മൗത്തൊക്കെ ഫുള്ള് ബ്ലോക്കാണ്, നല്ല ഇതുണ്ടാകും, മൊത്തം കരി പിടിച്ച് പൊടിയൊക്കെ കയറിയിട്ട് വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കണം അതിനകത്ത്. വെള്ളം ഇത്രയും കരിയൊക്കെയാണ് എൻ്റെ ജെറ്റിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ശരിക്കും അത് ഫുള്ളായിട്ട് അഴിച്ച് ഫുൾ ക്ലീൻ ചെയ്ത് ക്ലീനർ വെച്ചിട്ട് ക്ലീനാക്കി എടുക്കണം. അതേപോലെ തന്നെ എൻ്റെ സ്ലോ ജെറ്റ് മാറ്റിയിട്ടുമ്പോഴത്തേക്കും അത്യാവശ്യം ഭാഗം ഓക്കെ ആയിക്കോളും. പിന്നെ ഓൾറെഡി ഈ വെള്ളം വന്നിരുന്നത് ടാങ്കിൽ നിന്ന് എറിയാനുള്ളതാണ്, അപ്പോൾ ടാങ്കും കൂടി നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ ഇതുമ്മ കിടക്കണ ഫിൽട്ടർ, എയർ ഫിൽട്ടർ പുതിയ ഫിൽട്ടറാണ്, കമ്പനി ഫിൽട്ടറൊന്നുമല്ല, ഒരു കുറഞ്ഞ കമ്പനിയുടെയാണ്, പക്ഷെ എന്നാൽ പോലും പുതിയതാണ്. അപ്പോൾ അതൊന്ന് എയർ അടിച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ആയിക്കാം. പിന്നെ കാർബേറ്ററിനകത്തേക്ക് എയർ ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞൊരു മൗത്ത് ഒരു പൈപ്പുണ്ട്, അതിൻ്റെ ഇവിടെ പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഐറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയിടാം, കാരണം അതിൻ്റെ ഉള്ളിൽ കൂടെ എയർ വലിച്ച് പുറമേ നിന്ന് കയറ്റി കഴിഞ്ഞാൽ ആ പൊടിയും കാർബേറ്ററിലേക്ക് ചെല്ലുന്നത് ദോഷമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഐറ്റം ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റിയിട്ടാക്കാം. കാർബേറ്റർ ഒന്ന് അഴിച്ച് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് സ്ലോ ജെറ്റ് മാറ്റി റീസെറ്റ് ആക്കാം. ഓൾറെഡി നമ്മൾ പ്ലഗ് മാറ്റി പുതിയതിട്ടാണേ. പിന്നെ കൂട്ടത്തിൽ കൂടെ ടാങ്കും കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇത്രയും കേസാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത്, അതിൻ്റെയാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ ഞാനത് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റും കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വിളിച്ച് പറഞ്ഞേക്കാം. ഓക്കെ.